ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒമാനിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ നാട്ടിൽ പോയി കുടുങ്ങിയ കുറേ സുഹൃത്തുക്കളുണ്ട് അല്ലേ? അപ്പോൾ വിസ തീരാറായവർ കുറേ ആളുകൾ, ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എംബസി വഴി അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതിൽ കുറേ ആളുകൾ ചോദിച്ചിരുന്നു, എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, ഇപ്പോൾ വിസ തീരാറായാലും ഓൺലൈനായിട്ട് പുതുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ കുടുങ്ങി വിസ തീരാറായവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അതാത് കമ്പനി ഇല്ലെങ്കിൽ നിങ്ങളുടെ PR നിങ്ങളുടെ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ നിങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒമാൻ ഗവൺമെൻറ് ഇപ്പോൾ വിസ പുതുക്കാനുള്ള ഒരു പുതിയ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ സനസ് സെൻ്ററിൽ പോയി കൊടുത്ത് പേപ്പറും കാര്യങ്ങളും ഫോട്ടോ കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സനസ് സെൻ്ററുമായിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് വിസ പുതുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു കാര്യമാണ്. നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന കുറേ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ഇത്. ഇപ്പോൾ തിരിച്ചു വരാൻ ഇപ്പോൾ ഫ്ലൈറ്റ് ഇല്ലല്ലോ, പിന്നെ ഇതിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആകെ കൺഫ്യൂഷനായി നിൽക്കുന്ന കുറേ ആളുകളുണ്ടാവും. നമ്മൾ നാട്ടിൽ പോയിട്ട് സാധാരണക്കാരനെ കുറേ ഉണ്ടാവും വിസ കുടുങ്ങിയിട്ട് വിസ പുതുക്കാറോ ഇത് പുതുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവർ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ സെൻറ്റർ ഇപ്പോൾ നിങ്ങളുടെ PR ഇല്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ ഫോർമാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ചിലപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽസും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരത് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും അറിയില്ല, അതൊക്കെ അവിടെ പോയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ നാട്ടിൽ കൊടുങ്ങിക്കെടുക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അവിടെ അതാത് കമ്പനിയിലെ ആളുകൾ വെച്ച് നിങ്ങൾക്ക് വിസ പുതുക്കാൻ പറ്റുന്ന നല്ലൊരു അപ്ഡേഷനാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാറിൽ 2-3 ആളൊക്കെ ഉണ്ടെങ്കിൽ മാസ്കൊക്കെ എല്ലാവരും ധരിക്കുക. ഇവിടെ മാസ്ക് ധരിക്കാതെ ഒരാൾക്ക് 100 രൂപ ഫൈൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വാട്സപ്പ് സന്ദേശം കണ്ടു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മാക്സിമം മാസ്ക് എല്ലാവരും ഉപയോഗിക്കുക. കാറിലാണെന്നുണ്ടെങ്കിലും പോലീസ് പിടിക്കില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഒമാനിൽ ഇപ്പോൾ ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല, ഒരാളാണെന്ന് പ്രശ്നമില്ല. പക്ഷേ 2-3 ആളുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് മാസ്ക് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മലയാളി സുഹൃത്തുക്കൾ കിട്ടിയെന്നുള്ളൊരു വോയിസാണ് ഇന്ന് ഞാൻ ഒരു വോയിസും ഒരു ഇമേജാണ് ഞാൻ കണ്ടത്. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പോകുക, നമുക്ക് ആർക്കും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൾ എനേബിൾ ചെയ്യുക.